എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോന്റെ വിഷയം. അപ്പൊ അതിനൊരു കാരണമുണ്ട് ഇന്ന് ഇത് തെരഞ്ഞെടുക്കാനുള്ള കാരണം. അത് നീത പറഞ്ഞോളൂ. നമ്മുടെ എല്ലാ വീഡിയോസിലും ഫസ്റ്റ് വീഡിയോ ആദ്യത്തെ വീഡിയോയില് തന്നെ നമ്മുടെ ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളത് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അപ്പൊ അന്ന് അത് കണ്ട പലരും ചോദിച്ചു ഇത് ഇത്ര നീളത്തിൽ ഇത് എങ്ങനെയാണ് വളർന്നു നിൽക്കണേന്ന് ചോദിച്ചു. അപ്പോ അതിന്റെ ഒരു സീക്രട്ട് ആണ് നമ്മളിന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ഇത്ര നീളത്തിന് നമ്മൾ വളർത്തിയെടുത്തത് എന്നുള്ള ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോന്റെ ഉദ്ദേശം. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെടി നടാൻ വേണ്ടിയിട്ട് കുറച്ച് സാമഗ്രികളൊക്കെ നമുക്ക് വേണം. ഈ പോട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അത് നമുക്ക് നേരെ പോയി മേടിച്ചിട്ട് വരാം. അതെ, അപ്പൊ നേരെ ഷോപ്പിലേക്ക് പോകാം. കൊറോണ ഫോർമാലിറ്റീസ് എല്ലാവരും എല്ലാവരും ആയിരിക്കും. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്, അടിപൊളി പോട്ട്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ചെടികളൊക്കെ ഉണ്ട്, കുറേ ചെടികളുണ്ട്. സൂപ്പർ. ആ മതി മതി, സാധാരണ ഇത് മതി. വേണ്ട 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 വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പ് മതി. തൊട്ടിയല്ലോ അല്ലേ വേണ്ട, ചെടിയല്ലേ വേണ്ട. അതാ മേടിച്ചാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ മേടിച്ചാണെന്ന് തോന്നുന്നു. പിന്നെ അടിപൊളി, ഒരു കുഴപ്പമില്ല. നാലിന് എടുക്കാം. ബ്ലാക്ക് എടുത്തോ, എടുക്കാമല്ലേ. പല പല കളറാണ് എടുക്കണേ, രണ്ട് പച്ചയും രണ്ട് ബ്ലാക്ക് ആണല്ലേ. ഓക്കെ ഓക്കെ, മതി മതി, നാലെണ്ണം. അപ്പൊ അതിന്റെ മറ്റേ വള്ളിയോ ചോദിക്കണല്ലേ. വള്ളി വെള്ള വെള്ള വേണ്ട, വെള്ള പെട്ടെന്ന് മുഷിയും ചീറ്റും. പച്ച മതി, പച്ച അടിപൊളി ആയിരിക്കും. നാലെണ്ണം നാലെണ്ണം, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ കളർ എടുത്ത കളർ കിട്ടോടി. ഇല്ല അല്ലേ, ആ എന്നാ ഗ്രീൻ തന്നെ എടുത്തു, അത് തന്നെ എടുത്തു, കുഴപ്പമില്ല. എനിക്കതന്നെ വീട്ടിൽ ഗ്രീൻ ഇട്ടാണ് അടി, വീട്ടിലാണ് ഇട്ടേക്കണത്, ഇട്ടില്ലേ, അത് ഗ്രീൻ ആണെന്നാ തോന്നണേ. അപ്പൊ നമുക്ക് നമ്മുടെ ചേട്ടൻ കപ്പങ്ങ തന്നു. വൈറ്റമിൻ സി ധാരാളം ഉണ്ടെന്ന് ബിംചേട്ടൻ പറഞ്ഞു. തന്നെയാണ്, കപ്പങ്ങയിലെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള സാധനമാണ്. നമുക്ക് ചകിരിച്ചോറ് വാങ്ങിക്കണം. ഓക്കെ, ക്വാളിറ്റി അഗ്രി ഫാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നേക്കാണ്. അപ്പൊ നമ്മൾ നല്ല കട്ടയായിട്ടിരിക്കുന്ന ചകിരിച്ചോറാണ് വാങ്ങിച്ചത്. അപ്പൊ നമ്മൾ അതൊന്ന് പൊടിച്ച് ഒരു ചുറ്റുക എടുത്തിട്ട് പിഞ്ചായിട്ട് നന്നായിട്ട് പൊടിച്ച് നമ്മൾ കുറച്ച് നേരം അത് കുതിരാൻ വെക്കണം. അപ്പൊ ഒരു ബക്കറ്റിൽ അത് നിറഞ്ഞു കിടക്കാവുന്ന രീതിയിൽ, ബക്കറ്റ് നിറയാവുന്ന രീതിയിൽ അല്ല, അത് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഏകദേശം നമ്മളത് കുതിരാൻ വെച്ചു. അങ്ങനെ ചകിരിച്ചോറൊക്കെ നമ്മൾ കുതിർത്തി എടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്ലാന്റ് നടാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത്, ഒരു കപ്പ് ചകിരിച്ചോറ്, അതുപോലെ തന്നെ ഒരു കപ്പ് ചാണകം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മണ്ണും മണലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതം, അത് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ അളവ് പാത്രമായിട്ട് എടുത്തിട്ടുള്ളത് ഈ ചെടി നടാൻ ഉദ്ദേശിക്കുന്ന ആ പോട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് 4 കപ്പ് കറക്റ്റായിട്ട് ആ മിശ്രിതം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് 1 കപ്പ് ചകിരിച്ചോറ്, 1 കപ്പ് ചാണകം, 2 കപ്പ് മണ്ണും മണലും മിക്സ് ചെയ്ത മിശ്രിതം, അങ്ങനെ ടോട്ടൽ നമുക്ക് 4 കപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ, നല്ല രീതിയിൽ ശരിക്കും മിക്സ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ചട്ടിയിൽ ഒരു 1/4 ഭാഗത്തോളം മണ്ണെടുത്തായിരുന്നു, ഫുള്ള് നമ്മൾ എടുത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഹാങ് തണ്ട്, നല്ല പച്ച തണ്ട് നോക്കി എടുത്തിട്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ ജസ്റ്റ് മണ്ണിലേക്ക് ഒന്ന് ഇറക്കി വെച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടും ആ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് മൂടി പോകാനും വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. നമ്മൾ ശരിക്കും പച്ച കളറാണ് ചട്ടി എടുക്കേണ്ടത്. നമ്മൾ 2 ബ്ലാക്ക് എടുത്തായിരുന്നു. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഗ്രീൻ കളർ പ്ലാന്റ് ആണ് തൂക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ ചട്ടി തന്നെ എടുക്കാൻ നോക്കുക. അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മുടെ ഈ പ്ലാന്റ് ഹാങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ഥലം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് കുഴപ്പമില്ലാത്ത രീതിയിൽ സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മളിത് ഹാങ് ചെയ്യാൻ. അതുപോലെ തന്നെ ഹാങ് ചെയ്തതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കണം, ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതാ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ചെടി നനച്ചു കൊടുക്കുന്നുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ് ഇത്രയും നീളം വെക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. ആ കാരണമാണ് തീയിരിക്കണം. ഈ 1919 എന്ന് പറയുന്ന ഈ രാസവളം നമ്മൾ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത്, 1 മാസം കഴിഞ്ഞിട്ട്, അതായത് അതിന് വേര് വന്നതിന് ശേഷം നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ പെട്ടെന്നൊക്കെ ചെടി വളരണം എന്നൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഇതിന് മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ ചെടികൾക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് മറ്റേ നമ്മുടെ നഴ്സറികളിലൊക്കെ യൂസ് ചെയ്യണമെന്നാണ് പറയണത്. പക്ഷേ എനിവേ രാസവളം ആയതുകൊണ്ട് നമ്മൾ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. ഇനി പക്ഷേ നിങ്ങൾക്ക് അത് വേഗം വളരണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഗാർഡനിങ്ങിലേക്ക് ഇറങ്ങുകയും ഇതേപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഞങ്ങൾ ട്രൈ ചെയ്തതാണിത്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത്ര അധികം നീളത്തില് ഇത് ഇങ്ങനെ വളർന്നിരുന്നു ഒരു സ്ഥലത്താണ് കണ്ടിട്ടുണ്ടാവാൻ സാധിക്കും. ഇതിനകത്തൊരു സീക്രട്ട് ഉണ്ട്.
ഒരു ഒരു മെയിൻ സീക്രട്ട് കൂടി ഉണ്ട്. ഇതുവരെ പറഞ്ഞതല്ലാതെ ഒരു മെയിൻ സീക്രട്ട്, ഒരു ആന്റി ക്ലൈമാക്സ് കൂടി ഉണ്ട്. അത് നിത ഇപ്പൊ പറയും. ഹലോ. ഇത് ആക്ച്വലി ഒരു തൊട്ടി അല്ല, അല്ലെങ്കിൽ ഒരു ഒരു പ്ലാന്റ് മാത്രമല്ല ഉള്ളത്. ഇത് ഇപ്പൊ രണ്ട് പോട്ട് ഉണ്ട്. ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഹാങ് ചെയ്തു, ഒന്നിന്റെ താഴെയായിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ വളർന്നു കഴിയുമ്പോ ഇതിങ്ങനെ അടഞ്ഞു പോകും. ഇപ്പൊ ആ പ്ലാന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഉണ്ടാ അതിങ്ങനെ ഇടതുമുറന്ന് വളർന്നു കഴിഞ്ഞപ്പോ അത് രണ്ടെണ്ണം, ആക്ച്വലി അത് രണ്ടെണ്ണമാണ്. അപ്പൊ അതായിരുന്നു ഇതിന്റെ ഒരു മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന വളവും കാര്യങ്ങളും എല്ലാം ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഇങ്ങനെയോട് ചെയ്യണം. അതന്നെ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ അമർത്തണം. ഓക്കെ, അപ്പൊ എല്ലാരും ബെൽ ബട്ടണും ഓൾ അമർത്തി നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ.